വിമാന കമ്പനി അന്വേഷിച്ചപ്പോ മനസ്സിലായില്ല ആരാണ് ഏറ്റവും വലിയ കുറ്റം ചെയ്തതെന്ന്. ഇനി ആ കമ്പനി ഇല്ലാതായി പോവെന്നാണ് എനിക്ക് പേടി. ജയരാജന്റെ വർത്തമാനം കേട്ടിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരെ ഈ ഇൻഡിഗോയുടെ എയർലൈൻ്റെ ഇത് ഇടിഞ്ഞുപോയെന്നാണ് ജയരാജൻ സംസാരിച്ചിട്ട്. അവരുടെ പേരിൽ 19 കേസുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് കേട്ടാൽ ഏതാണ്ട് വലിയ ഈ നാട്ടിലെ ക്രിമിനലുകളാണ് അവരെന്നുള്ള തോന്നലാണ്. അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സമരങ്ങളുടെ ഭാഗമായി നടന്ന കേസാണ്, അല്ലാതൊരു കേസ് അവരുടെ പേരിലില്ല. ഇതൊരു ശരിയായ കീഴ്വഴക്കമല്ല. പോലീസും അധികാരവും കയ്യിലുണ്ട് എന്ന് കരുതി തെറ്റായ വഴികളിലൂടെയാണ്, അഹങ്കാരത്തിന്റെ വഴികളിലൂടെയാണ് ഗവൺമെന്റ് പോകുന്നത്, ഒരു സംശയം. അപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തതിനേക്കാൾ ഗുരുതരമായ തെറ്റ് ചെയ്തത് ഇ പി ജയരാജനാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട സംഭവങ്ങളെല്ലാം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത തീരുമാനമെടുത്ത വിമാന കമ്പനി പറഞ്ഞിട്ടും ജയരാജനെതിരായിട്ട് കേസെടുക്കാതെ ഒഴിഞ്ഞുമാറിയാണ്. മുഖ്യമന്ത്രി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് സഭയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവാസ്തവമാണ്. മുഖ്യമന്ത്രി പുറത്തിറങ്ങിയിട്ടാണ് ഈ പ്രതിഷേധം എന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്നത് എന്നത് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനും തന്നെ ആദ്യം പറഞ്ഞ കാര്യമാണ്. പിന്നീടാണ് ഇങ്ങനെ ഒരു കേസെടുക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത വാദമുഖങ്ങൾ കെട്ടിപ്പൊക്കി മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ആരോ കളിത്തോക്ക് തൂണ്ടി പുള്ളിയെ കൊല്ലാൻ പോയി, പിന്നെ ആരോ ചാരായവും വെള്ളയപ്പവും കഴിച്ചു തിന്നത് പുള്ളിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഒരു കടയിൽ ചാരായവും വെള്ളയപ്പവും കഴിച്ചത്. എന്തൊക്കെയാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിനെ കൊല്ലാൻ ആരാണ് പോയത്? ഈ പ്രതിഷേധം എന്ന് വിളിച്ച രണ്ട് കുട്ടികളാണ് കൊല്ലാൻ പോയത്? അവരുടെ പേരിൽ 19 കേസുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് കേട്ടാൽ ഏതാണ്ട് വലിയ ഈ നാട്ടിലെ ക്രിമിനലുകളാണ് അവരെന്നുള്ള തോന്നലാണ്. അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സമരങ്ങളുടെ ഭാഗമായി നടന്ന കേസാണ്, അല്ലാതൊരു കേസ് അവരുടെ പേരിലില്ല. തിരുവനന്തപുരത്ത് ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുധീഷ പാലോടിന്റെ പേരിൽ 228 കേസാണുള്ളത്. സുധീഷ പാലോട് എന്താ ക്രിമിനലാണ്? അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന എത്ര പേർക്കെതിരായിട്ട് ഏതെല്ലാം സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ എത്രയോ കേസുകളുണ്ട്. ഇങ്ങനെയാണോ കുട്ടികളെ കുറിച്ച് പറയുന്നത്? ഇതൊരു ശരിയായ ഒരു നടപടിയല്ല. യഥാർത്ഥത്തിൽ സർക്കാർ ഇല്ലാത്തൊരു കേസുണ്ടാക്കി, ഇല്ലാത്തൊരു സംഭവം ഉണ്ടാക്കി മുഖ്യമന്ത്രിക്കെതിരായിട്ട് വധശ്രമം എന്നുള്ള തെറ്റായ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അതിന്റെ പേരിലാണ് ശബരിനാഥിനെ അറസ്റ്റ് ചെയ്തത്. കോടതി 10:35 ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി, 10:50 അറസ്റ്റ് ചെയ്തു. അവിടെ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞതിന് ശേഷമാണ്, ഹൈക്കോടതി പറഞ്ഞതിന് മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഇത് വാദം നടക്കുന്നതിനിടയിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞതിന് ശേഷമാണ് ഗവൺമെന്റ് ലീഡർ അറിയിക്കുന്നത് അറസ്റ്റ് ചെയ്തു പോയെന്ന്. അത് 15 മിനിറ്റ് കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ, ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ അറസ്റ്റ് ചെയ്യാൻ. അപ്പൊ മനഃപൂർവ്വമായി കോടതിയെ കൂടി കബളിപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു ശരിയായ കീഴ്വഴക്കമല്ല. പോലീസും അധികാരവും കയ്യിലുണ്ട് എന്ന് കരുതി തെറ്റായ വഴികളിലൂടെയാണ്, അഹങ്കാരത്തിന്റെ വഴികളിലൂടെയാണ് ഗവൺമെന്റ് പോകുന്നത്, ഒരു സംശയം. അതുപോലെ ഞങ്ങൾ ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് റോഡിലെ കുഴികളെ കുറിച്ചാണ്. നാഷണൽ ഹൈവേയിലും അതുപോലെ PWD റോഡിലുമുള്ള കുഴികൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്നു. മഴ പെയ്തപ്പോൾ കുഴികൾ വർദ്ധിക്കുന്നു. ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ മന്ത്രി എങ്ങനെയാണ് മറുപടി പറഞ്ഞത്? എന്തൊരു ബഹളമാണ് ഉണ്ടാക്കിയത്? ചോദിച്ച കാര്യത്തിന് മാത്രം മറുപടി പറഞ്ഞില്ല, ബാക്കി എല്ലാ കാര്യത്തിനും പറഞ്ഞു. കഴിഞ്ഞ ജൂലൈയിലേക്കാളും കുറവാണ് ഈ ജൂലൈയിൽ കുഴികളെന്നാ പറയുന്നത്. ആരെണ്ണി നോക്കിയത് കുഴി? നമ്മളാരും എണ്ണി നോക്കിയിട്ടില്ല, മന്ത്രി എണ്ണി നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിലെ കുഴിയും ഈ ജൂലൈയിലെ കുഴിയും പറയുന്നതിനൊരു യുക്തി വേണ്ടേ? എന്നിട്ട് പകുതി സമയം രാഷ്ട്രീയമാണ്. BJPയുടെ കാര്യം, സ്മൃതി ഇറാനിയുടെ കാര്യം, കേന്ദ്രമന്ത്രിയുടെ കാര്യം, അതിനാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഈ കുഴികൾ അടയ്ക്കാനുള്ള നടപടി വേണം. ഞങ്ങൾ ചോദിച്ച ഒരു കാര്യത്തിന് ഉത്തരം പറഞ്ഞില്ല. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ശ്രദ്ധയില്ലായ്മയുമാണ് ഈ പ്രാവശ്യത്തെ പ്രീ മൺസൂൺ വർക്ക് നടക്കാതെ പോയത്. എല്ലാ വർഷവും നടക്കുന്നതാണ് പ്രീ മൺസൂൺ വർക്ക്. പിന്നെ കടുത്ത മഴ പെയ്താൽ കുറെ കുഴികൾ ഉണ്ടാവും, അത് അപ്പോഴപ്പോൾ തന്നെ അടയ്ക്കുന്നതിനുള്ള മെക്കാനിസം ഇവിടെ ഉണ്ടായിരുന്നു. ഈ വർഷം ഇതൊന്നും നടന്നില്ല. നാഷണൽ ഹൈവേയുടെ കാര്യത്തിലാണെങ്കിലും അവരും വലിയ അനാസ്ഥ അവർ കാണിച്ചു. റോഡുകൾ കൈമാറ്റം ചെയ്തു NHAIയുടെ പേരിലെന്ന് പറഞ്ഞ് അവരും റോഡിന് വേണ്ടി പണം അനുവദിക്കുന്നില്ല. കഴിഞ്ഞ 1-2 വർഷമായി പണം അനുവദിക്കുന്നില്ല. അതും ഗൌരവതരമായിട്ടുള്ള ഒരു കാര്യമാണ്. നാട്ടിലെ റോഡിലെ കുഴികൾ അടച്ച് അതിന് പരിഹാരമുണ്ടാക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിന് മന്ത്രി കാട് കയറി ഏതെല്ലാം തരത്തിലാണ് ഉത്തരം പറഞ്ഞത്, യഥാർത്ഥ വിഷയത്തിലേക്ക് വന്നില്ല. അല്ല, നിയമപരമായ നടപടികൾ നേരിടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, രാഷ്ട്രീയമായും നിയമപരമായും ശബരിനാഥിനെ പ്രൊട്ടക്ട് ചെയ്യും, ആ പ്രവർത്തകരെ പ്രൊട്ടക്ട് ചെയ്ത പോലെ തന്നെ ചെയ്യും. കാരണം പ്രതിഷേധിക്കാനുള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ, പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് റോഡിൽ നിർത്തി കരിങ്കുടി കാണിക്കാനും
അല്ലെങ്കിൽ ട്രെയിനിൽ പ്രതിഷേധിക്കാനും പ്ലെയിനിൽ നിർത്തിയിട്ടിരിക്കുന്ന പ്ലെയിനിൽ പ്രതിഷേധിക്കാനും ഒക്കെയുള്ള അവകാശം ഒരുപോലെ തന്നെയാണ്. ആ പ്രതിഷേധിക്കാനുള്ള അവകാശം രണ്ട് പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞത് വധശ്രമത്തിന് കേസായി മുഖ്യമന്ത്രിയെ കൊല്ലാൻ പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കേസ് കള്ള കേസ് കെട്ടിച്ചമച്ച് അവരെ ജയിലിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഹൈക്കോടതി പറഞ്ഞല്ലോ പ്രതിഷേധം മാത്രമായിരുന്നു, അതുകൊണ്ട് ഹൈക്കോടതി ജാമ്യം കൊടുത്തത്. അവരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നില്ല, പ്രതിഷേധം മാത്രമായിരുന്നു അത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ജാമ്യം കൊടുത്തത്. എന്നിട്ട് മുഖ്യമന്ത്രി ഇന്നും അത് തന്നെ ആവർത്തിക്കുകയാണ്. അല്ല, അവര് സമരം ഒരു സമരം നടത്തുന്ന, ഞാൻ ഇന്നലെ പറഞ്ഞില്ല ആസൂത്രണം ചെയ്തല്ലേ സമരം നടത്തുന്നത്, സമരം ചെയ്യണം. അതിന്റെ അകത്ത് ആ വാട്സാപ്പ് മെസ്സേജിൽ എന്താ ഉള്ളത്? വിമാനത്തിൽ കയറി കരിങ്കൊടി കാണിക്കണം എന്നല്ലേ? ആ കരിങ്കൊടി കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം, അവിടെ നമ്മളെ ഇറക്കിവിടാൻ പറ്റില്ലല്ലോ എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി അത് മാറ്റി, മുഖ്യമന്ത്രിയെ ഇറക്കിവിടാൻ പറ്റില്ലല്ലോ എന്നാക്കി മാറ്റി. അവര് പറഞ്ഞത് സമരം ചെയ്യുന്നവരെ ഇറക്കിവിടാൻ പറ്റില്ലല്ലോ എന്നാണ് ആ മെസ്സേജിൽ. എന്താണ് തെറ്റ് ആ മെസ്സേജ്? അതിലെന്തെങ്കിലും ക്രിമിനൽ കുറ്റം ഉണ്ടെങ്കിൽ അതിന് നടപടി എടുക്കട്ടെ. ഈ വധശ്രമത്തിന് കൊല്ലാൻ പോയി എന്നുള്ള ഇല്ലാത്ത കേസ് ഉണ്ടാക്കുന്ന എന്തിനാ? കള്ളക്കേസ് ഉണ്ടാക്കുന്ന എന്തിനാ? വിമാന കമ്പനി അന്വേഷിച്ചപ്പോ മനസ്സിലായല്ല ആരാണ് ഏറ്റവും വലിയ കുറ്റം ചെയ്തതെന്ന്. ഇനി ആ കമ്പനി ഇല്ലാതായി പോവെന്നാണ് എനിക്ക് പേടി. ജയരാജന്റെ വർത്തമാനം കേട്ടിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരെ ഈ ഇൻഡിഗോയുടെ എയർലൈൻ്റെ ഇത് ഇടിഞ്ഞുപോയെന്നാണ് ജയരാജൻ സംസാരിച്ചിട്ട്. ഇനി നാട്ടുകാർ മുഴുവൻ ഇൻഡിഗോ ബഹിഷ്കരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരൂ. എന്തുപറ്റി അദ്ദേഹത്തിന്? എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? അന്നണി രാജുവിനെതിരെയുള്ള ആരോപണം വളരെ ഗൌരവതരമായ ആരോപണമാണ്. അപ്പൊ ഞങ്ങളത് നിയമസഭയിൽ ഉന്നയിക്കുന്നുണ്ട്, നിയമസഭയിൽ ഇന്നലെ ഉന്നയിച്ചു, ഇന്നും ആ വിഷയം ഞങ്ങൾ ഉന്നയിക്കും, ഗൌരവതരമായി നമ്മൾ ഉന്നയിക്കും. അത് ഏത് ഫോർമാറ്റിലാണ് നിയമസഭയിൽ കൊണ്ടുവരേണ്ടതെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായ ചില തടസ്സങ്ങളുള്ളതുകൊണ്ടാണ്, ഏത് ഫോർമാറ്റിലാണ്, അതുകൊണ്ട് ഗൌരവമായ കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലത്തെ ഒരു വലിയ ഹാഷിഷ് കടത്തിയ ഒരാളെ, മയക്കുമരുന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് കടത്തിയ ഒരാളെ രക്ഷപ്പെടുത്തി അയക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുകയും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും തൊണ്ടി മുതൽ മാറ്റിയെടുക്കുകയും ചെയ്ത ഗുരുതരമായ തെറ്റ് ചെയ്ത ഒരാൾ എങ്ങനെയാണ് മന്ത്രിസഭയിലിരിക്കുന്നത്? എങ്ങനെയാണ് മന്ത്രിസഭയിലിരിക്കുന്നത് അങ്ങനെ ഒരാളെ? എന്തൊരു തെറ്റാണ്! ഏത് ക്രിമിനൽ കുറ്റമാണ്? ഹൈക്കോടതി വിജിലൻസ് കണ്ടുപിടിച്ചിട്ട് കേസെടുക്കാൻ പറഞ്ഞ ഈ സംഭവം ഹൈക്കോടതി വിജിലൻസ് ഗുരുതരമായ തെറ്റാണ്. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞില്ല എന്നൊക്കെ പലരും പറഞ്ഞു. ഞങ്ങൾ നിയമസഭയിൽ ഇന്നലെ തന്നെ ഉന്നയിച്ചാണ്, ഇന്നും അത് ഉന്നയിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിന്റെ നിയമപരമായ ചില തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളത് കൊണ്ടുവരാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് കൊണ്ടുവരും. ഞാൻ പറഞ്ഞു, ഒരു നിമിഷം അതിന്റെ അകത്ത് ഇരിക്കാൻ യോഗ്യനാണോ? ഇത്രയും കുറ്റകൃത്യം ചെയ്ത ഒരാൾ നിസ്സാരമായ കുറ്റകൃത്യമാണ് ചെയ്തത്. കോടതിയുടെ അകത്ത്, കോടതിയുടെ ലോക്കറിലിരിക്കുന്ന ഈ തൊണ്ടി മുതൽ, അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ആ തൊണ്ടി മുതൽ കൊണ്ടുപോയി അതിനെ തയ്ച്ച് മാറ്റി വേറെ രൂപത്തിലാക്കി ഈ പ്രതി രക്ഷപ്പെട്ട് വിദേശത്തേക്ക് പോയി. ഇപ്പൊ ഇന്ന് കണ്ടൊരു റിപ്പോർട്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല, അതിൽ വിദേശത്ത് പോയി ഒരു കൊലക്കേസിൽ പങ്കാളിയായെന്നാണ് പറയുന്നത്, ഇന്റർപോൾ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട്, അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിന്നയാൾ മന്ത്രിസഭയിലിരിക്കും. ഒരു ഞാനൊക്കെ അഭിഭാഷകനാണ്, ഞങ്ങളെ അപമാനിക്കരുത്, ഞങ്ങളെ അപമാനിക്കരുത്. ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന അഭിഭാഷകനാണ്, ഞങ്ങൾ ആരും ഈ പണിക്ക് പോയിട്ടില്ല. ഒരു അഭിഭാഷകൻ തൊണ്ടി മുതൽ അടിച്ചുകൊണ്ട് പോയിട്ട് എന്നെ കൊണ്ട് പറയുന്നത് അടിവസ്ത്രം 10 വയസ്സ് ഉള്ള കൊച്ചിന്റെ ആക്കി മാറ്റിയ എന്ന് പറയുന്നത് ഒരു അഭിഭാഷകനും ചെയ്യുന്ന കാര്യമല്ല, ഒരു അഭിഭാഷകനും ചെയ്യുന്ന കാര്യമല്ല. കേസ് വാദിക്കുകയാണ്, കേസ് കോടതിയിലാണ് വാദിക്കുന്നത്. ഇത് കൊണ്ടുപോയിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് അത്. ഏത് കുറ്റം ചെയ്ത ആളെ രക്ഷിക്കാൻ? ആശിഷ് കടത്തിയ ആളെ രക്ഷിക്കാൻ, ആളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഈ മാർഗത്തിലൂടെ. ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണ് ഈ കോടതി ഇതെടുക്കാതിരിക്കുന്നത് എന്നുള്ളത് നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിക്കുകയാണ്. എന്ത് ഗൂഢാലോചനയാണ് അതിന്റെ നടത്തുന്നത്? അതിനെക്കുറിച്ചും അന്വേഷിക്കണം. കോടതി ഇതെടുക്കാതിരിക്കുന്നത്, ഈ ഒരു ക്രിമിനൽ കേസിലെ പ്രതി നിരന്തരമായി ഹാജരാകാതിരിക്കുന്നത്, കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാതിരിക്കുന്നത് എന്താണ് എന്ന് അന്വേഷിക്കണം. ഞങ്ങൾ ഹൈക്കോടതിക്ക് പരാതി കൊടുക്കുകയാണ്, ഈ സബോർഡിനേറ്റ് ജുഡീഷ്യറിയിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് ഹൈക്കോടതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു.